അഞ്ചാം പാത്രത്തെ പോലൊരു സിനിമയായിരിക്കില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ അവകാശവാദം പക്ഷേ ഇങ്ങനെ വിടർന്ന കണ്ണുകളുമായിട്ട് പടം കണ്ടോണ്ടിരിക്കും എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഒരു ആയിരം ട്വിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല പത്ത് പേരും എനിക്കൊരു അങ്ങനെ ഭാഗ്യമായിട്ടല്ല വന്നു പോയതാണ് കാരണം ആയിൽ ഇട്ടത് അല്ലെങ്കിൽ ഈയിലിട്ടതൊക്കെ പൊട്ടിയിട്ടുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും പറ്റിയ കഥ ഉണ്ടായിക്കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു ജഗദീഷ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം മിഥുൻ മാനുവൽ തോമസ് ജഗദീഷ് ഷെട്ടാ രണ്ടുപേർക്ക് ഈ ത്രില്ലർ ഇഷ്ടപ്പെട്ട ജോണ്ടറാണ് അപ്പം സംവിധാനത്തിൽ ഓസിലർ എബ്രഹാം ഓസിലർ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട ഒരു എന്താ മിഥുൻ എഴുതിയൊരു ത്രില്ലർ എന്നാണ് എന്താ പുതിയ റൈറ്റ് സിനിമ ഇതിന്റെ തിരക്കഥാകൃത്ത് വയനാട്ടിലുള്ള ഡോക്ടറാണ് ഡോക്ടർ രൺധീർ കൃഷ്ണൻ മുൻപ് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകനൊക്കെ ആയിട്ടുള്ള ജോൺ മന്ത്രിക്കലാണ് ഈ കഥ ആദ്യമായിട്ട് കേട്ടിട്ട് എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ആ ഡോക്ടറിൻ്റെ ഒരു കഥ കേട്ടു കഥ കൊള്ളാം അപ്പം ഞാൻ കേട്ടുകളയാം മെഡിക്കൽ ത്രില്ലർ സ്വഭാവമുള്ളൊരു കഥയാണ് അങ്ങനെ പൂർണ്ണമായും ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിനകത്തൊരു പുതുമയുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറോട് പറയാൻ പറയാം ഡോക്ടറും ജോണും കൂടെ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു എലമെന്റ് അല്ലാതെ വർക്ക് ചെയ്താൽ നന്നാവും ഓക്കെ അങ്ങനെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര പുതുമ തോന്നുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടാണ് മറ്റൊരാളുടെ തിരക്കഥയിൽ നമ്മൾ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത് കാരണം ഡോക്ടർ എഴുതുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊഫഷണുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ആ സിനിമയിലുണ്ട് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത കുറെ മെഡിക്കൽ ഉണ്ട് ഞാനത് അത് സംബന്ധിച്ച് കുറെ യാത്രകൾ ചെയ്യേണ്ടി വന്നു കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു ഒബ്സേർവ് ചെയ്യേണ്ടി വന്നു അപ്പം അങ്ങനെ കുറെ പുതുമകൾ കൂടി എനിക്ക് സമ്മാനിച്ചൊരു സിനിമയാണ് പുതിയ അനുഭവങ്ങൾ കൂടെ സമ്മാനിച്ചൊരു സിനിമയാണ് അബ്രഹാം പിന്നെ ഒരു പൂർണ്ണമായും ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ യാത്രയും കൂടിയാണ് ഈ സിനിമ ക്രൈം ത്രില്ലർ അതാണ് അബ്രഹാം ഓസ്ലം ഈ മെഡിക്കൽ ത്രില്ലർ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഫീൽഡാണ് ഹോസ്പിറ്റൽസും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ൈസ് അഫ്കോഴ്സ് ഡോക്ടറെ എഴുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അയാളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ അയാൾ കണ്ടതും കേട്ടതും പഠിച്ചതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈമും അതിന്റെ ഒരു ഒരു മിസ്റ്ററി സോൾവിങ്ങും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇമോഷൻസും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഒരു ഇമോഷണൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് അബ്രഹാം മോസ്ലോ അപ്പോൾ അങ്ങനെ ഇമോഷണും ക്രൈമും എല്ലാം കൂടെ വന്നങ്ങ്

എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ജഗദീഷിനെ കൊണ്ട് എന്ത് ജയിക്കാൻ പറ്റും മറ്റേ ഇതായിപ്പോ ഇതിൽ വേറെ ജയിക്കാം എന്ത്വര് തീരുമാനിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു ഇത് അതാണ് ഇതിന് ഇതിനകത്തും ഞാൻ ഏത് പടത്തിൽ ചെല്ലുമ്പോഴും ഞാൻ ഒരു പ്രേക്ഷകൻ കൂടിയാണ് ഞാൻ മിഥുൻ മാനുവലിന്റെ എല്ലാ പടവും കണ്ടിട്ടുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകന്റെ ത്രില്ലാണ് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ മിഥുനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ത്രില്ലാണ് അത് അപ്പൊ ആ ഞാൻ വിളിച്ച് അപ്രീഷിയേറ്റ് ഒരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ അയ്യോ മിഥുന്റെ കോൾ വന്നു എന്നുള്ള രീതിയിൽ ആ ത്രില്ലിലാണ് ഈ സിനിമയിൽ വരുമ്പോൾ ഇതിനകത്ത് വേറെ മിഥുൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പടവുമായിട്ട് ഒരു സാമ്യമില്ല അതിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല ഒരു രീതിയിലും ക്യാരക്ടറൈസേഷനിലൊന്നും സാമ്യമില്ല ഇപ്പോൾ മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ അവയവങ്ങളെ വെച്ചിട്ടുള്ള തിരിമറി കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വരിക അതല്ലാതുള്ളൊരു സ്കോപ്പ് എന്താ മെഡിക്കൽ ത്രില്ലറിന് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നടക്കുന്ന വേറെ ഏതെങ്കിലും അട്രോസിറ്റീസോ അല്ലെങ്കിൽ പിന്നെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പിന്നെ ഓർഗൻസ് വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെ അല്ലേ അങ്ങനെയുള്ള നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഏരിയയിലോട്ടാണ് പോയിരിക്കുന്നത് എനിക്ക് വലിയ കുറച്ച് അല്ലേ ഇതിനകത്ത് മനുഷ്യന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇമോഷണൽ ത്രില്ലർ എന്നതിനപ്പുറം ഞാൻ ഇതിനെ ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു ക്രൈം നടക്കുന്നു എന്ന് വിചാരിക്കുക ഈ ക്രൈം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നണം ഈ ക്രൈം ഇത് ഇത് ചെയ്തത് തെറ്റാണ് ഇത് ചെയ്യുന്ന മനുഷ്യൻ നന്മയുള്ളവന് ഇത് ചെയ്യാൻ പാടില്ല നന്മയുള്ളവന് ഇത് ചിന്തിക്കാൻ പാടില്ല എങ്ങനെ തിന്മയുള്ളവനെ ഇങ്ങനെ ചിന്തിക്കൂ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊന്നും ഇതിനകത്ത് ആഹ്വാനം ചെയ്യുന്നില്ല ഞാൻ വായിച്ചെടുത്താണ് പറയുന്നത് ഇത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിന്റെ ക്യാരക്ടറൈസേഷൻ ചേരാ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു വേഷം ചെയ്ത ആ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ സാധാരണ ഇതിൽ ഡ്യൂട്ടി ചെയ്യുക കൂടി പോയാൽ ഭാര്യമായിട്ട് വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യും ഇന്നത്തെ ആ കേസിൽ നിനക്ക് തോന്നുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല ഈ ക്യാരക്ടറിന് തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രേക്ഷകർക്ക് അപ്പോഴും മനസ്സിലാക്കിയാൽ മതി ഈ ഇമോഷൻസ് കൊണ്ട് നടക്കുന്ന ഒരാളെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചത് എന്തായിരിക്കും അതും അതിലൊരു പ്രതിമയില്ലേ അവിടെ അവസാനിക്കുന്നില്ല അങ്ങനെയുള്ള നൂറ് കാര്യങ്ങളുണ്ട് അത് ജയറാമിന്റെ സ്റ്റൈല് ജയറാം പത്താണെങ്കിൽ നൂറ് അതുകൊണ്ട് ആ സ്റ്റൈല് പറഞ്ഞാണ് അത്ര ഒന്നും ഇല്ല പിന്നെ വേറെ ഈ സാധാരണ സാധാരണഗതിയിൽ ഇതിനകത്ത് ഈ ചിത്രത്തിനെ കുറിച്ച് ഒരു വലിയ ആയിട്ട് പല മീഡിയയിലും ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിനെ നിഷേധിക്കാനും നമുക്ക് പറ്റില്ല നമുക്ക് അതിനെ ഊട്ടി ഉറപ്പിക്കാനും പറ്റില്ല ഒരു കാര്യം പറയാം സർപ്രൈസുകൾ ഉണ്ടാവും അത് കഥയിലും തിരക്കഥയിലും സംവിധാനത്തിനും ഒക്കെ അപ്പുറം ചില സർപ്രൈസുകൾ ഈ സിനിമയിൽ ഉണ്ടാവും അത്രമാത്രേ പറയാൻ അനുവാദമുള്ളൂ അതെന്താണെന്നുള്ളത് പ്രേക്ഷര പലതും വരുന്നുണ്ട് പലരും പറയുന്നുണ്ട് അത് പിന്നെ അത് അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടെന്നോ ഒന്നും പറയാൻ പറ്റില്ല അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പുതുമ ഞാനായിട്ട് നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരു ഒരുക്കില്ല അതെങ്ങനെയാണോ ചിന്തിച്ചോളൂ പക്ഷെ സർപ്രൈസ് ഉണ്ടാവും സസ്പെൻസ് എന്ന വാക്കല്ലേ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും നല്ല ഈ ഇപ്പോൾ ജഗദീഷ്ട ഓഡിയൻസിന് ഒരുപാട് വായന പറ്റുന്ന ഒരു സിനിമ എന്നൊക്കെ നമുക്ക് തോന്നും അവകാശവാദങ്ങൾ എന്താ അവകാശവാദം നമ്പർ വൺ അഞ്ചാം പാതിര പോലെ ഒരു സിനിമ ആയിരിക്കില്ല ഓക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയ അവകാശവാദം കാരണം അഞ്ചാം പാതിര പോലൊരു സിനിമ ഞാൻ ഇനി ചെയ്യുകയാണെങ്കിൽ ഇത് മുമ്പുള്ള ഇന്റർവ്യൂൽ പറഞ്ഞതുപോലെ ഇനി ചെയ്യുകയാണെങ്കിൽ അഞ്ചാം പാതിരയുടെ ഏതെങ്കിലും ഭാഷയിലുള്ള റീമേക്കോ അല്ലെങ്കിൽ ആറാം പാതിരോ ചെയ്യോളൂ സീക്വല ചെയ്യും കാരണം ഒരേ ബാറ്റേണില് രണ്ട് സിനിമകളെ അടിപ്പിച്ചത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അടുത്ത ഇന്റർവ്യൂ എന്നോട് ചോദിക്കും എന്താണ് ഒരുപോലെ ചെയ്യുന്നത് വേറെ പണിയൊന്നും ഇല്ലെന്നു അത് പ്രേക്ഷകനെ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ എൻ്റെ കഞ്ഞുകൂടി കൊണ്ട് മാത്രമല്ല സ്വയം ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കുഴിയിലേക്ക് ഞാൻ ചോദിച്ചതാണ് അപ്പൊ ആദ്യത്തെ അവകാശവാദം ഇത് അഞ്ചാം പാതിലെ പോലത്തെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ല ഇത് അതിന്റെ നേരെ പോളാർ ഓപ്പോസിറ്റ് ആണ് കുറച്ചും കൂടെ പതിയെ പോകുന്ന കുറച്ചും കൂടെ അധികം ക്യാരക്ടേഴ്സുള്ള ഒരു ഇമോഷണൽ ഇപ്പോൾ സൗണ്ട് സ്കേപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇമോഷണൽ സ്കേപ്പിൽ കിടന്ന് ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയാണ് അഞ്ചാം പാതിക്ക് ശേഷം ഗരുഡൻ വന്നു ഗരുഡിന് ശേഷം ഫിനിക്സ് വന്നു അതിനുശേഷം അബ്രഹാം ഓസ്ലർ വരുന്നു ഇതെല്ലാം പലതരം ത്രില്ലറുകളൊക്കെ തന്നെയായിരിക്കും പലതരം ടൈപ്പ് ഓഫ് സിനിമകളായിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ഇൻ്റർവ്യൂകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരാൻ അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് അഞ്ചാം പാതിരെ പോലെ അഞ്ചാം പാതിരെ പ്രതീക്ഷിച്ചു അതുപോലെ ആയില്ല അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ല കാരണം അഞ്ചാം പാതിരെ പ്രതീക്ഷിച്ചല്ല അബ്രഹാം മോസ്ലറിന് വരണ്ട് അപ്പൊ നിങ്ങളുടെ മുൻപത്തെ നേരി വന്നപ്പോഴും എൽ ജിത്തു ജോസഫ് ഇരുന്ന് പറഞ്ഞത് ഞാൻ ജിത്തുനിന്ന് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പറയണം കാരണം അവരുടെ സിനിമയാണ് അവർ പ്രെസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ സിനിമയാണ് നിങ്ങൾ അത് തന്നെയാണ് അബ്രഹാം മോസ്ലറിലും ചെയ്യുന്നത് ഈ സിനിമ ഈ പറഞ്ഞ ട്വിസ്റ്റുകളും ടേണുകളും സർപ്രൈസുകളും എല്ലാം ഉള്പ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേണും ട്രീറ്റ്മെൻറ്റും വേറെ ആയിരിക്കുമെന്ന് പ്രേക്ഷകരോട് ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുക ഇതിൽ ഏത് ഏരിയയിലും പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം എന്താണ് ഗരിഡനില് നമ്മൾ കണ്ട കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് പ്രതി തന്നെ വീണ്ടും തയ്യാറായിട്ട് അഡ്വക്കേറ്റായിട്ട് വീണ്ടും വന്ന് വാദിച്ച് സ്വന്തം കേസ് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അത് നമ്മൾ സാധാരണ സിനിമയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോസ്പിറ്റല് സാധാരണ ഒരു സിനിമയിൽ കാണുന്ന ഹോസ്പിറ്റൽ അല്ലേ സാധാരണ ഒരു സിനിമയിൽ കാണുന്ന പശ്ചാത്തലമല്ല ഒരു ക്രൈം എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ അതിൻ്റെ അപ്പുറമാണ് അപ്പോൾ ഇതിനകത്ത് ചുരുൾ നിവരണമല്ലോ അടുത്ത ഘട്ടത്തിൽ എന്തായി ഇവിടെ വെച്ചപ്പോൾ ഇയാളല്ല ഇയാൾ ഇങ്ങോട്ടാണോ പിന്നെ മറ്റേ മറ്റാളാണെങ്കിൽ മറ്റേളാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നിടത്ത് പോലും ഈ സഞ്ചാരം മുഴുവൻ ഒരു ബുദ്ധിയുടെ മാത്രമല്ല

അതൊരു പൊതുവിന കാര്യമായിരിക്കില്ല ഇപ്പൊ അഞ്ചാം പാതയിൽ ചാക്കോച്ചനെ ക്യാസ്റ്റ് ചെയ്ത പിന്നെ ജോതി എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ചാക്കോച്ച അപ്പൊ അതൊരു ഭയങ്കര ഫ്രഷ്നസ് ആയിരുന്നു അപ്പൊ ആ ഒരു ഫ്രഷ്നസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജേറാ മേട്ര നമ്മള്

അപ്പോൾ ഒരുപാട് നല്ല പെർഫോമേഴ്സ് ഈ സിനിമയിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തിരക്കഥാകൃത്ത് പുതുമുഖമാണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സകല അനുഭവ പരിജ്ഞാനം വെച്ചുകൊണ്ടാണ് പുള്ളിയ മെഡിക്കൽ തന്നത് സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ക്യാമറാമാൻ തേനീശ്വർ ആണ് ഓക്കെ നമ്പകലിനും പുഴുവിനും ഒക്കെ ശേഷം പോയി മലയാളത്തിലേക്ക് ചെയ്തിട്ടില്ലാത്ത തരം ഒരു ക്യാമറ വെപ്പുമായിട്ട് വരികയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുക അത് വരുന്നുണ്ട് പിന്നെ മിഥുൻ മുകുന്ദനാണ് മ്യൂസിക് ഡയറക്ഷൻ ഗൂഗിൾ ദാസ് ആണ് പ്രൊഡക്ഷൻ ഡിസൈൻ അഞ്ചാം പാതി അദ്ദേഹമായിരുന്നു മിഥുൻ മുകുന്ദൻ റോഷാക്കിന് ശേഷം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണം അങ്ങനെ ഒരുപാട് ഇപ്പൊ ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ് അപ്പൊ അങ്ങനെ ഒരു നല്ല ടെക്നിക്കൽ ക്രൂവും കൂടി ഈ സിനിമ നന്നാക്കാൻ വേണ്ടി ഇതിന്റെ പുറകിൽ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരുടെയും കൺവിക്ഷൻ ഈ സിനിമ നന്നാകുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ആർട്ടിസ്റ്റും ടെക്നീഷ്യന്മാരെല്ലാവരും അടക്കം ഞങ്ങൾ പ്രതീക്ഷയോടെ ജയതീഷൻ തോന്നുന്നു അല്ലേ ഫോറൻസിക്സി ജയതീഷൻ പുതിയ ആൾക്കാരും യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇതിലും മിഥുന്റെ ഒരു കൗതുകം എന്തായിരുന്നു ജയതീഷൻ കൊണ്ടുവരു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്യുന്നത് റോഷക്കെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കുമ്പം അങ്ങനെ ട്രാക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കിടലിൻ്റെ അഭിനേതാവ് അതേതൊരു സംവിധായകനും സ്വാഭാവികമായും ഫോൺ എടുക്കുകയും അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഈ വേഷം ആര് ചെയ്യും എന്നാലോചിക്കുമ്പോഴത്തേക്കും ഇപ്പം ജെറാ മേടറി ഇങ്ങനൊരു ഒരു പുതുമയുള്ള കഥാപാത്രത്തിലേക്ക് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് അതുപോലെയുള്ള മൂന്നാലഞ്ച് പേരെനിക്ക് വേണം അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ജഗദീഷേട്ട് കാസ്റ്റിംഗാണ് ഐ മീൻ ആ വേഷമാണ് അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജഗദീഷേട്ടൻ റോഷാകിലടിപിളിയായിരുന്നു ആ സിനിമ വരുന്നു ഈ സിനിമ വരുന്നു അപ്പം ജഗതീഷ് ടു പോയിന്റോ കൊള്ളാം ഈ ഫോറൻസിക് സർജൻ സർജന്റ് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം അറിയല്ലോ ഇതില് ആരുടെ ബോഡിയാണ് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അത് ഈ കേസിനെത്തുന്നത് മാത്രം സഹായിക്കുന്നുണ്ട് ഈ ഫോറൻസിക് സർജന്റെ ഈ കണ്ടുപിടുത്തങ്ങളാണല്ലോ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുന്നത് ഇതിനകത്ത് എന്റെ കഥാപാത്രം ഈ പറഞ്ഞത് ഈ കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരുവാകുന്നുണ്ട് ഈ ജഗദീഷ് ആയിട്ട് ഇപ്പം വന്ന സിനിമയിൽ വന്ന കാലം തൊട്ട് ഞാനൊരു ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഉണ്ടല്ലോ ഫിൽമോഗ്രഫി നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ മൂന്ന് വർഷത്തിൽ സിനിമ ഒന്നും കണ്ടില്ല പതിനെട്ട് പത്തൊമ്പത് ഓരോ സിനിമ പക്ഷേ ബാക്കി എല്ലാ വർഷവും സിനിമകളുണ്ട് ഒരുപാട് സിനിമകളുണ്ട് അതിലെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ട ഒരു വർഷം തന്നെയാണ് അല്ലേ ഇപ്പം അവസാനം ഇറങ്ങി അനൂപ് പറഞ്ഞി ഗരുഡൻ ഫാലിമി ഫാലിമിയിൽ എനിക്ക് തോന്നുന്നത് എക്കാലത്തെയും നല്ലൊരു പെർഫോമൻസ് എന്നുള്ളതാണ് അപ്പം ആ ഒരു പക്ഷെ പുതുക്കം എങ്ങനെയാ എങ്ങനെയാ അത് അല്ല ഒരു സ്വഭാവ നടൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനും ആ രീതിയിൽ മലയാള സിനിമയിൽ പിന്നെ രേഖപ്പെടുത്താനും ആയിരുന്നു എനിക്ക് രേഖപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം അത് നടന്നില്ല അല്പം ലേറ്റ് സത്യം തന്നെയാണ് കാരണം വെച്ചാൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള കോമഡി വേഷങ്ങളാണ് ഇപ്പൊ ഇന്നത്തെ കുട്ടിയും കണ്ടിട്ട് ഗോഡ് ഫാദർ കണ്ടിരിക്കുക ഇന്നത്തെ കുട്ടികൾ കണ്ടിട്ട് ഇൻ ഹരിഹർ എന്നറിഞ്ഞിരിക്കുക അത്രയും സ്ട്രോങ് ഇമ്പ്രഷൻ ഉള്ളപ്പം സംവിധായകരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും സംശയം വന്നു അത്രയൊക്കെ ചിരിപ്പിക്കുന്ന ഒരാൾ ഈ സീരിയസ് വേഷം കൊടുത്താൽ അത് റിസ്ക് എടുക്കില്ല സിനിമയിൽ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല സിനിമ ആ കഥാപാത്രം എങ്ങനെയെങ്കിലും പാളിപ്പോയാൽ എന്തെങ്കിലും കാരണവശാൽ പാളിപ്പോയാൽ അപ്പം സംവിധായകരെ കുറ്റപ്പെടുത്തിയിട്ട് അറിയില്ല എന്നെ കാസ്റ്റ് ചെയ്യാത്തിൽ ഞാൻ സംവിധായകരെ കുറ്റപ്പെടുത്തില്ല അവർക്ക് റിസ്ക് എടുക്കാനുള്ള സിനിമയിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല പരീക്ഷണങ്ങൾ അങ്ങനെ പറ്റില്ല അപ്പം ആ സമയത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമഡി ഇമേജ് കിടക്കുമ്പോൾ പിന്നെ മാത്രമല്ല ഈ അച്ഛൻ്റെ റോൾ എന്നൊക്കെ പറയുമ്പോൾ പലരും പറഞ്ഞു അത് അച്ഛൻ്റെ ഒരു മെച്യൂരിറ്റി ജയദിൻ്റെ മുഖത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നാൾ മാറ്റി നിർത്തി അപ്പോൾ അതിന് പരിപോന്നുമില്ല അവർ റിസ്ക് എടുക്കില്ല പരിവുമില്ല അപ്പോൾ അങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞാൻ ഇന്നസെൻറ്റേട്ട് അടുത്ത് പറഞ്ഞു ഇന്നസെൻറ്റേട്ടാണ് എൻ്റെ അച്ഛനായിട്ട് ആരും എടുക്കുന്നത് നിനക്ക് വലിയ പണിയുണ്ടടാ നീ ഇപ്പോൾ ഇപ്പോഴുള്ള റോള് ചെയ്യുക എന്ന് വേണം നീ ധൈര്യമായിരിക്കും എന്ന് തന്നെ അഡ്വൈസ് ചെയ്തു അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കുറച്ചാളൂടെ കണ്ടിരുന്നു പിന്നെ ലീലയിൽ ഒരച്ഛൻ അത് കലാപരമായി വലിയൊരു വിജയമായിരുന്നു സിനിമ സാമ്പത്തികമായിട്ട് അത്ര വിജയമായില്ലെങ്കിൽ പോലും കലാപരമായിട്ട് വളരെ അച്ഛൻ്റെ ഷെയ്റ്റ്സ് കൊണ്ട് ഒരു ക്രൂവൽറ്റി ഉണ്ട് അച്ഛൻ്റെ ഉണ്ട് ഇതുവരെ ഒരു വന്നിട്ടില്ലാത്ത ഒരു അച്ഛൻ അത്ര ക്രൂവലായിട്ടുള്ള ഒരു അച്ഛനെ അവതരിപ്പിച്ച് അത് വിജയിപ്പിച്ചപ്പോൾ യുവ സംവിധായകർക്ക് ആ ഇമേജ് ബ്രേക്ക് ആയി എന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷം പിന്നെ അവർക്ക് ഒരു റോഷാക്ക് ഉൾപ്പെടെയുള്ള ഒരു പല വേഷങ്ങളിലും എം പി സുകാരൻ ദസാന്റെ ജലാംശം തുടങ്ങി പല വേഷങ്ങൾ റോഷാക്ക് ആയിക്കോട്ടെ ഫാലിമി ആയിക്കോട്ടെ ഗരുഡൻ ആയിക്കോട്ടെ നേരായിക്കോട്ടെ ഈ എബ്രഹാം ഹോസ്ലർ ആയിക്കോട്ടെ അതിലൊക്കെ നമുക്ക് ഇമേജ് ബ്രേക്ക് ചെയ്യാൻ സംവിധായകരും കഥാകൃത്തുക്കളും തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു തീർച്ചയായും തീർച്ചയായും പിന്നെ എനിക്കിതിനകത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഇദ്ദേഹം പറഞ്ഞോണ്ടിരുന്ന ഞാനിങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോ നന്നായി ഹ്യൂമർ ചെയ്യുന്ന നന്നായി ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് മറ്റതിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടു കാരണം ഹ്യൂമർ ചെയ്ത് വിജയിപ്പിക്കാനാണ് ഏറ്റവും ഭയങ്കരപാട് ആൾക്കാരെ ചിരിപ്പിക്കണമല്ലോ ഹ്യൂമർ ചെയ്ത് കോമഡി ചെയ്ത് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയുന്ന നിരന്തരം ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടന് വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടൻ വന്നത് റിപ്പറായിട്ടാണ് ഇന്ധനസേട്ടനൊക്കെ ഇവരൊക്കെ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലത്ത് ഇന്ധനസേട്ടൻ സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് പറക്കുന്ന അത്രയും തിരക്കുള്ള കോമഡി നടന്നാണ് ആ മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പൊ ജഗദീഷ് ഷേട്ടൻ നമ്മൾ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ ജഗദീഷ് ഷേട്ടൻ പണ്ട് ഗോഡ് ഫാദറിൽ ഒക്കെ പറയുന്നത് ഇപ്പൊ സ്രസ് ബസ്റ്റർന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പീക്ക് അടിച്ച് മനുഷ്യൻ ആണ്ട് കടക്കുന്ന ചട്ടിയും കൊലം എന്ന് പറഞ്ഞാൽ നേരെ പോളർ ഓപ്പോസിറ്റിലേക്കാണ് എക്സ്ട്രീം ഓപ്പോസിറ്റിലാണ് വന്നു നിൽക്കുന്നത് അപ്പോൾ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പണി ചെയ്തിട്ട് ഇവര് വരുന്ന ആളുകളാണ് അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിരിക്കുന്ന ഞാനിപ്പോ തിരിഞ്ഞു നോക്കും വിശ്വസിക്കുന്നത് ദിലീഷ് പോത്തൻ പോത്തൻ ആദ്യം കുറെ ചിരിപ്പിച്ചു പോത്തൻ ഇപ്പൊ നേരെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹം പിടിക്കുന്നുണ്ട് സുരാജേട്ടൻ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അതെ അപ്പൊ ഈ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു വന്മല എനിക്ക് തോന്നുന്നു ശേഷം അതാണ് സിനിമയിൽ ഏറ്റവും വലിയ പാട് സംബന്ധിച്ചെടുത്തോളും എഴുത്തുകാരനെയും സംവിധായകനെയും നടന്മാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ചളിയാണ് എന്റെ എടുത്തുകൊണ്ട് പോടെ കൂന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞില്ല ഇത് രണ്ടും ചെയ്തിട്ടുള്ള ആളുകൾ എനിക്കറിയാം നമ്മൾ കോമഡിയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിങ്ങനെ ആലോചിക്കുമ്പോൾ

ഞാന് ആദ്യം ആടെന്ന് പേരിട്ടു പിന്നെ ആന്മരിയ കലിപ്പിലാണെന്നിട്ടു അപ്പോഴും ആൾക്കാർ വീണ്ടും ആ എ ആണല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അലമാര വന്നു അപ്പോഴും ഈ പറഞ്ഞ പോലെ ആ വിട്ടു പോകുന്നില്ല പിന്നെ സ്വാഭാവികമായും ആട് ടു വന്നു അതിന് മാറ്റാൻ പറ്റില്ല അർജന്റീന ഫാൻസ് കാട്ടൂർ കട വന്ന ആ ചെറുകഥയുടെ പേര് അത് തന്നെയായിരുന്നു അതിട്ടു അപ്പൊ അഞ്ചാം പാതിരയ്ക്ക് മാറ്റിയേക്കാം എന്ന് പറഞ്ഞ് പല 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 പേരുകൾ ആലോചിച്ച് കറങ്ങി കറങ്ങി ലാസ്റ്റ് ടൈറ്റിൽ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ലാസ്റ്റ് തപ്പി കണ്ടുപിടിച്ച പേരാണ് അഞ്ചാം പാതിര അതും കൂടെ എ സ്ലാ ആയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ ഇതന്നെ വിട്ടുപോകില്ല ഏപ്പടത്തിന്റെ ആള് തന്നെയായി അപ്പൊ എന്നാ ഇനി കിടക്കട്ടെ ഇനി മാറ്റുന്നില്ല ഡോക്ടർ വന്ന് കഥ പറഞ്ഞു അപ്പം കഥ കഥ പുള്ളിയിട്ട പേര് വേറെയായിരുന്നു കഥാപാത്രത്തിന്റെ പേര് അബ്രഹാം ഓസ്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കൊള്ളാം സിനിമയ്ക്കുള്ള പേരായി അബ്രഹാം ഓസ്ലോ എന്നതിനപ്പുറം എ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റായിരിക്കും പിടിക്കുന്നത് ഇവിടുത്തെ ഉച്ചാരണം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അബ്രഹാം ഹോസ്ലർ അല്ല എബ്രഹാം ഹോസ്ലറാണ് മലയാളികരിച്ചു പിടിക്കാൻ തന്നെയായിരിക്കും എനിക്കൊന്നും പണ്ടി ശശി സാർ ഇതുപോലെ ഭാഗ്യം കാണുന്ന പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് എനിക്കൊരു അങ്ങനെ ഭാഗ്യമായിട്ടല്ല വന്നു പോയത് കാരണം ആയില്ല ഈ ലിട്ടം ഒക്കെ പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വിജയപരാജയങ്ങളൊന്നും ക്രേഡ്മാർക്കായിട്ട് കിടക്കട്ടെ വിചാരിക്കുന്നു

ഫീനിക്സ് എഴുതി അപ്പോൾ അവരുടെ ഒരു കാഴ്ചയും കൂടെ ഉണ്ടാവും അതിനകത്ത് ഞാൻ എഴുതുന്നതിനകത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും ഈ തിരക്കഥ ഇതുകൊണ്ട് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്താലും ഞാൻ ചെയ്തത് അപ്പൊ അത് അവരുടെയും കൂടെ ഒരു ഒരു വിഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്തോണ്ട് പക്ഷേ ഇൻകോർപ്പറേറ്റ് ആവും ഘട്ടത്തിലെ ആയതിനു ശേഷം നമ്മൾ ചർച്ച ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് മാറ്റി എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഇത് പോകണം നമ്മുടെ ഒരു വിഷൻ നമ്മുടെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും അത് ഞാനൊരു എഴുത്തുകാരനാകുമ്പോൾ സംവിധായകൻ അയാളുടെ ഐഡിയാസ് ഇൻപുട്സ് എനിക്ക് തരും ഞാനൊരു സംവിധായനാകുമ്പോൾ അത് പുതിയൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ എടുത്തു എന്റെ വിഷൻ അയാൾക്ക് ഷെയർ ചെയ്യും അത്രമാത്രം ഉണ്ടാവും അല്ലാതെ മിതന്മാരിൽ നിന്ന് എഴുത്തുകാരൻ മറ്റൊരു കഥാകൃത്തിന്റെ എഴുത്തിട സംവിധായകനെ ഇടപെടും അപ്പൊ അത് അങ്ങനെ നടക്കുകയുള്ളൂ ഞാൻ ആരുടെ കൂടെ ഇനി പടം എഴുതി കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ ഞാൻ വലിയ മറ്റേ എഴുത്തുകാരനാണെന്നുള്ള ലൈനിലല്ലോ നിൽക്കുന്നത് ആ സംവിധായകന്റെ വിഷൻ എന്താണ് ഈ സിനിമ കൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ ട്രീറ്റ്മെന്റ് എന്താണ് അയാളുടെ സ്ട്രോങ് ഹോൾഡുകൾ എവിടെയൊക്കെയാണ് പിന്നെ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സിനിമകളുടെ സെറ്റിൽ ആ മൗണ്ടന്റെ പുറകിൽ പോയിട്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി ഇരിക്കില്ലാതെ വളരെ അപൂർവമായിട്ട് പോയിട്ടില്ല ഫിനിക്സിലും പിന്നെ മമ്മുക്കിടക്കിടക്ക് മനോലെ എന്ന് പറഞ്ഞ് വായിച്ച് കുടിക്കുന്നുണ്ട് മുള്ളീൻ്റെ കൂടെ പോയി വർത്താനം പറയും ഓക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒരു മൂന്നിൻറെ പുറകിൽ പോയിരിക്കുമ്പോൾ ഞാനൊരു സംവിധാനം കൂടി ആയതുകൊണ്ട് അയാൾ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ടേക്ക് ആയിരിക്കും എനിക്കതിലുണ്ട് അപ്പം നമ്മൾ ചിലപ്പോൾ അഭിപ്രായം പറയും അപ്പോൾ ആ സംവിധാനം ചിലപ്പോൾ എഴുത്താനും പറയുന്നതല്ലേ അങ്ങനെയും കൂടി എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എഴുതുന്ന എല്ലാ സിനിമയും ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും ആ ഒരു അപകടത്തിലേക്ക് പോയി വീഴാൻ എനിക്ക് താല്പര്യമില്ല അതാ അവരുടെ സിനിമ അതവരെ എക്സിക്യൂട്ട് ചെയ്യാം എൻ്റെ സിനിമ അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു രീതി ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മിഥുനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകനാണ് ഒരു എഴുത്തുകാരനാണ് സംവിധായകനാണ് അതെല്ലാം കൂടി ആയതുകൊണ്ടാണ് സക്സസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു പ്രേക്ഷകനെ എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് മിഥുനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷെർലക് ഹോംസ് ആയിട്ട് തന്നെ മനസ്സിൽ കിടപ്പുണ്ട് ഒരു ത്രെഡ് കിട്ടിയാൽ ഞാൻ മനസ്സിലാക്കിയത് മിഥുൻ പറഞ്ഞിട്ടല്ല ഇതൊക്കെ വേറെ ആൾക്കാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഒരാളെ മനസ്സിലാക്കണല്ലോ രണ്ടാഴ്ച കൊണ്ട് മുറിക്ക് കുറ്റി ഇട്ടിട്ട് രണ്ടാഴ്ച കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി തീർക്കുന്ന ആളാണ് മൂഡ് വന്നാൽ അതെല്ലേ അപ്പൊ രണ്ടാഴ്ച കൊണ്ട് പിന്നെ മിഥുനേട്ടൻ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനായിട്ടും വേറെ ഊണുമില്ല ഉറക്കമില്ല അതിനോട് കയറി എഴുതും സംഭവം അപ്പം ഞാൻ ചോദിച്ചു അത് ശരിയോ അപ്പൊ മലയാള സിനിമ കുറേ കഥ ഇനിയും കിട്ടുമല്ലോ എന്ന് അപ്പം പത്തെണ്ണം എഴുതുമ്പോൾ അഞ്ചെണ്ണത്തിൽ നമ്മളായിട്ടാ മതി അപ്പം അങ്ങനെയുള്ള അപ്പം ഷെർലക് ഹോംസിന്റെ ചിന്ത വരുന്നതോടൊപ്പം തന്നെ ഈ ഷേക്സ്പിയറിന്റെയോ അല്ലെങ്കിൽ ഷെർലക് ഹോംസിൻ്റെ സെറാർദർ കോണൻ റോയിൽ അതേപോലെ ബെർണാട് ഷോയുടെ ഷേക്സ്പിയറിൻ്റെയൊക്കെ പോലെ ഹ്യൂമറിന്റെ ആ ഒരു കോമഡി ജോണിലുള്ള ആടില് തെളിയിച്ചു കഴിഞ്ഞു അപ്പം ഇനിയും നമുക്ക് ഒരു കോമഡി അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ പ്രിയദർശന് പറ്റും നമുക്ക് ഈ ഈ ടൈപ്പിൽ ഇപ്പം ഓസ്ലറിന്റെ ഒരു രീതിയിൽ മെതിൻ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയാണെങ്കിൽ പ്രിയൻ ഗംഭീര ഹൺഡ്രഡ് പെർസെന്റ് ചെയ്യും അതേപോലെ തന്നെ ആ പ്രിയൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു തരത്തിലുള്ള ആടായിരിക്കും അത് ചെയ്യും അത് കമ്പാരിസൺ ഇല്ല വേറെ ആടായിരിക്കും പക്ഷെ ആ കോമഡി അതേപോലെ തന്നെ ചോർന്ന് പോകാതെ കിട്ടും അപ്പൊ അത്തരത്തിലുള്ള ഏത് ജോണറിലും ചെയ്യാൻ ഒരു കഴിവുള്ള സംവിധായകരെ മലയാള സിനിമയിൽ കുറച്ചുപേരേ ഉള്ളൂ അതിലൊരാളാണ് മിഥുൻ ഇതിലിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എന്താണെങ്കിലും ആ അഞ്ചാം പാതിരൊന്നും അല്ല അതിൽ നിന്ന് വേറെ ഒരു പടമാണ് അതുകൊണ്ട് മിഥുന് ചലഞ്ച് കൂടുതലാണ് ഇനി അടുത്ത പടത്തിൽ ഇതിന് മോളിൽ അത് നമ്മൾ വിചാരിക്കുമ്പോഴേ ഇപ്പൊ ഈ പറഞ്ഞ ഇമോഷണൽ ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്രൈം നടന്നു അതിന്റെ ചുരുളഴിക്കുക എന്നുള്ളൊരു ടെംപ്ലേറ്റ് ആണല്ലോ മനസ്സിൽ വരാം പക്ഷെ അത് ഡീൽ ചെയ്യുമ്പം അതിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും അത് ഒരു ണോ ഇത് എന്താണെങ്കിലും എന്താണ് പറയുക ഒരു ഒരു ക്രൈം ഡ്രാമ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഒരു ത്രില്ലർ ചെയ്യുമ്പം കുറച്ച് പ്രൊസീജ്യറൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത സീക്വൻസുകൾ ഒരു സിനിമയിൽ വരും കാരണം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരും അതിൽ കുറച്ച് മാധ്യമങ്ങൾ ഇടപെടും ഫോറൻസിക് വരും അതിൻ്റെ പോസ്റ്റ്മോർട്ടം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരും അമരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ റിലേറ്റീവ്സിനെ ചോദ്യം ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് പ്രൊസീജ്യൂറൽ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ഘട്ടങ്ങളിൽ ഞാനെന്നല്ല ആര് സിനിമ ചെയ്താലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം ബൈപ്പാസ് ചെയ്ത ഒരു സെന്റൻസിൽ ഇനി നടക്കാൻ പോകുന്ന പ്രൊസീജിയറിലാണ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ സെറ്റയർ ചെയ്യുമ്പോൾ വായിച്ച് ബൈപ്പാസ് ചെയ്യും അല്ലെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഒരു ആവർത്തന ഒരു ഒരു എന്താ പറയുക ഒരു കാഴ്ചയുടെ ഒരു ഒരു ആവർത്തനം ഉണ്ടല്ലോ ഒരു ഇങ്ങനെ കണ്ടുപോണമല്ലോ ഈ സാധനം ന്വേഷിച്ചു ഒരു ഘട്ടം കഴിയുമ്പോഴാണോ പിന്നെ നമ്മള് പല വഴിക്ക് ആ ഒരു ഒരു കാഴ്ചയുടെ തുടർച്ചക്ക് വേണ്ടിട്ട് പ്രൊസീജിയറിൽ എന്തായാലും ഉണ്ടാവും അത് ഞാനെന്നല്ല ആര് ചെയ്തു പ്രേക്ഷകർ ചിന്തിക്കുന്നത് കൊടുക്കാതിരിക്ക അതിന്റെ അപ്പുറം ഒരു കാര്യങ്ങൾ ആ ഇങ്ങനെ വിടർന്ന കണ്ണുകളുമായിട്ട് പടം കണ്ടുകൊണ്ടിരിക്കും ഇതൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന സിനിമകളെ കുറിച്ചാണ് പറഞ്ഞത് അവസാനം എന്താ ഇവിടെ വന്നിരുന്നു ബെഡായി അടിക്കണം കണ്ടു തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ സിനിമ ഹിറ്റ് ആവും പ്രത്യേകിച്ചും ഒന്നാതീ പറഞ്ഞ പോലെ കാസ്റ്റിലെ കൗതുകങ്ങളൊക്കെ ഉണ്ട് പിന്നെ മിഥുൻറെ റൈറ്റിംഗിന് വേണ്ടി ആൾക്കാർ അല്ല ചേച്ചി ചേട്ടാ നമ്മളിപ്പോ എന്റെ ഏത് ഇന്റർവ്യൂ എടുത്താലും താഴെ ആൾക്കാർ പറയും വൺ ഓഫ് ദി പ്രോമിസിംഗ് റൈറ്റേഴ്സ് ഇൻ മലയാളം എന്ന് പറയാറുണ്ട് അപ്പൊ ഈ രണ്ടാഴ്ച കൊണ്ട് എഴുതുന്നൊക്കെ പറയുമ്പോ ഒരു കഥ വരുമ്പോഴേ ഈ തുടക്കം തൊട്ട് അവസാനം വരെ ക്ലൈമാക്സ് വരെ വന്നിട്ടാണോ എഴുതായിരിക്കും അതുകൊണ്ടാണ് അത് മനസ്സിൽ വന്ന ശേഷം ശ്രമിച്ചിട്ടുണ്ട്

ഉണ്ടാവും ചെയ്യാണ്ട് എനിക്ക് രക്ഷയില്ല കാരണം എവിടെ പോയാലും ഈ ചോദ്യങ്ങൾക്കുള്ള ഈ ചോദ്യത്തിനുള്ള പെർട്ടിക്കുലർ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് വരും വരുമെന്ന് വെറുംബാക്ക് പറഞ്ഞു പക്ഷെ വരും ഒന്ന് കൊച്ചും രണ്ട് കാര്യങ്ങളും കൂടെ ശരിയാവാനുണ്ട് അപ്പൊ അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെ അല്ലേ അതുപോലെ എഴുതി ചെയ്തു ഭയങ്കര പരീക്ഷിച്ച ആളുകൂടിയാണല്ലോ അതുപോലെ ഇനി ശ്രമിക്കുന്നില്ലേ അതോ േ റിൽ ത്രില്ലറിന്റെ ഒന്ന് രണ്ട് പരിപാടികളും കൂടെ മനസ്സിലുണ്ട് ത്രില്ലറുമായി ബന്ധപ്പെട്ടർ അങ്ങനത്തെ ഒന്ന് രണ്ട് വർക്ക് ആയി കഴിഞ്ഞാൽ പ്ലാനിങ് അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടോണർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ടർബോ എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു മോഹൻലാലിനെ പറ്റിയ കഥകളെല്ലാം മനസ്സിലുണ്ടോ എന്ന് അതെന്താ മമ്മൂട്ടിക്കും മോഹൻലാലിനും പറ്റിയ കഥ ഉണ്ടായിക്കൊടുന്നുണ്ടോയെന്ന് ചോദിച്ചു ജഗദീഷ്ടോ ജഗദീഷ് ബാക്കി നിങ്ങളുടെ ഇഷ്ടം കിട്ടി വാർത്തകളാണ് എന്റെ ആഗ്രഹമാണ് സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം ഇവർക്ക് രണ്ടുപേർക്കും ഒരു കഥ ഉണ്ടാക്കാൻ രസമായിരിക്കും രസമായിരിക്കും അതിന്റെ ഒരു ഇന്റലിജൻസും കൂടെ വേണം രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭൗതികമായിട്ടുള്ള ഒരു ചില ഫാൻസുകാരെ ഒക്കെ സന്തോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനോഷപ്പിക്കുക ഇമേജ് ഒക്കെ നോക്കിയിട്ടൊക്കെ അപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞ ചോദിച്ചതിനകത്ത് ഇപ്പൊ ജരുടെ ഒരു സിനിമ നമ്മള് ചെയ്യുമ്പോൾ അവര് രണ്ടുപേര് കമ്മിറ്റായതിനു ശേഷമാണ് ആ സിനിമയിലേക്ക് ഞാൻ എന്റർ ആവുന്നത് അപ്പൊ ആ രണ്ട് ബിജു വേട്ട അപ്പം ആ രണ്ട് താരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആ പേരുടെ ആക്ടിംഗ് പൊട്ടൻഷ്യൽസിന് പൊട്ടൻഷ്യൽസിന് ഈ പറഞ്ഞ പോലെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ തിരക്കഥ പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് ഒന്ന് രണ്ട് ചീസി സാധനങ്ങള് നമുക്ക് കൈയടി വേണമെന്ന് തോന്നിയെടുത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മൾട്ടി സ്റ്റാർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും ഞാനിവരെയൊക്കെ ആക്ച്വലി ആർട്ടിസ്റ്റുകൾ നല്ല പെർഫോമൻസ് എന്നുള്ളതാണ് ഞാൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ താരങ്ങളെ ഞാൻ കാണുന്നത് അത് പാരാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്കിയാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും ആരാണെങ്കിലും ഇവർക്കുള്ളിലൊക്കെ ഒരു നല്ല ആർട്ടിസ്റ്റും കൂടെ ഉണ്ട് അവരിലെ നടന്മാരെ ഒരിക്കലും രണ്ടാം സ്ഥാനത്തേക്ക് വെക്കാൻ പറ്റില്ല അവരുടെ ഫാൻസ് അവർ അത്ര വലിയ താരം 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 എന്ന് പറഞ്ഞാലും അവർ ഗംഭീര താരങ്ങൾക്ക് ഗംഭീര ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അപ്പം നമ്മൾ അവർ വെച്ചൊക്കെ ഒരു മൾട്ടി സ്റ്റാർ പടം ചെയ്യുമ്പം അവരുടെ ആക്ടിങ് ക്രെഡൻഷ്യൽസും കൂടെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്ത് വലിച്ചു പുറത്തിടാൻ പറ്റുന്ന ഒരു ഒരു കഥ ഒത്തു വരുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അങ്ങനെയുള്ള കിട്ടി ഞാൻ ഉറപ്പായിട്ടും നമ്മൾ പഠിക്കും അപ്പോൾ അപ്പൊ വലിയ ഹിറ്റ് ആവട്ടെ ജഗദീഷേട്ടന്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയാണ് ഇനിയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിൽ കാണാൻ കാത്തിരിക്കും നല്ല തുടക്കാവട്ടെ നല്ല തുടക്കാവട്ടെ ഇതും സിനിമ ഹിറ്റാവട്ടെ താങ്ക് യു സോ മച്ച്